ശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് വിവിധ ടൈം സോണുകളിലായിരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിക്കുകയും ദൈവവചനം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയും പ്രത്യേകാൽ ദൈവശബ്ദം എന്ന ശുശ്രൂഷ പരമ്പരയിൽ ആയിരിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരാം എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പൗർവിഷനിൽ നിന്നുമുള്ള സ്നേഹ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുകയാണ്. മനോഹരമായ ഈ ചൊവ്വാഴ്ചയുടെ പകൽക്കാലവും കർത്താവിൻ്റെ പാദാന്തികയായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ സാവകാശമൊരുക്കിയല്ലോ. പ്രാരംഭ സമയങ്ങളിൽ വളരെ മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ ചേർന്ന് പാടി കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ സാവകാശമൊരുക്കി. നമുക്കറിയാം സഭകളൊക്കെ ആലയങ്ങളൊക്കെ അടയപ്പെട്ട് കിടക്കുന്ന ഒരു പ്രത്യേകമായ പരിതസ്ഥിതിയിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പ്രൈസലോ കൂട്ടായ്മയുടെ സന്തോഷം നമ്മളുടെ ഭവനങ്ങൾക്ക് അകത്ത് ലഭിക്കപ്പെടുന്ന അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയാതെ കഴിവുള്ളിടത്തോളം നമ്മുടെ ഭവനങ്ങൾക്കകത്ത് കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകലിൽ ചുരുങ്ങിയ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ നൽകിയ ഒരു ചെറിയ ചിന്ത ദൈവമക്കളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവ കൃപയിൽ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമുക്കറിയാം ഒരു ഭവനത്തിൽ 5 വ്യക്തികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സഭയിൽ 50 വ്യക്തി ജീവിതങ്ങളുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും വിശ്വാസം ഒരുപോലെ ആകണമെന്നില്ല. അവർ ഒരുവനിലാണ് വിശ്വസിക്കുന്നത് എങ്കിലും വിശ്വാസത്തിൻ്റെ അളവുകളിൽ ഏറ്റക്കുറച്ചിലുകൾ പലപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കൊരു വാക്യം കൂടെ വായിച്ചിട്ട് അല്പസമയം ദൈവാത്മാവ് നൽകിയ ഒരു ചിന്ത പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. 1 തെസ്സലോനി 3:10 ഇനിയും നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾക്ക് എഴുതുമ്പോൾ അവരെ ഓർപ്പിക്കുന്ന 2 സംഗതികളാണ് ആ വാക്യത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. 1, നിങ്ങളുടെ മുഖം കാണുവാൻ. 2, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാനുമായി രാപകൽ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു പോരുന്നു. അപ്പം നമുക്കറിയാം എവിടെയെങ്കിലും നമ്മുടെ സഭയ്ക്കകത്ത് നമ്മുടെ ഭവനങ്ങൾക്കകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന നിലയിൽ ആർക്കെങ്കിലും വിശ്വാസത്തിൽ ഉയർന്നു വരാൻ സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് രാപകൽ ശ്രദ്ധയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. വിശ്വാസത്തിൻ്റെ കുറവ് തീർപ്പാൻ രാപകൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. ഞാൻ ഈ ലേഖനം ഇങ്ങനെ വായിച്ചപ്പോൾ ഒത്തിരി ചിന്തകൾ എൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. നമുക്കറിയാം തെസ്സലോനിക്കയിലുള്ള ദൈവമക്കൾക്കാണ് ഈ ലേഖനം പൗലോസ് എഴുതുന്നത്. ഈ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ 1:7 നമുക്ക് കാണുവാൻ സാധിക്കും തെസ്സലോനിക്ക സഭ വളരെ മാതൃകയുള്ള ഒരു ദൈവസഭയാണെന്ന് കാണുവാൻ സാധിക്കും. ഇറ്റ് വാസ് ആൻ ഐഡിയൽ ചർച്ച്. വളരെ മാതൃകയുള്ള, എടുത്തു പറയത്തക്ക, ഉദാഹരണമായി പറയുവാൻ തക്കവണ്ണം പറ്റുന്ന ഒരു ദൈവസഭയാണ് തെസ്സലോനിക്ക സഭ. 2, ആമേൻ. ഈ സഭ, ആ 1:8 നമുക്ക് വായിക്കുവാൻ സാധിക്കും, ഈ സഭ വളരെ ഉത്സാഹമുള്ള സഭയാണ്.
പ്രൈസ് ദ ലോർഡ്. എന്ന് പറഞ്ഞാൽ വാക്യം നാം വായിക്കുമ്പോൾ പൗലോസ് പറയാ, നിങ്ങളുടെ അടുക്കൽ നിന്ന് മറ്റുള്ള ഇടത്തും ദൈവത്തിൻ്റെ വചനം മുഴങ്ങിച്ചെന്ന്. അപ്പൊ ശ്രദ്ധിച്ചേ, ആമേൻ. മാതൃകയായ സഭ, വളരെ ഉത്സാഹമുള്ള സഭ. നീ നാം താഴോട്ട് വായിക്കുമ്പോൾ 9 വാക്യം വായിക്കുമ്പോൾ പ്രതീക്ഷയുള്ള സഭ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എന്തെങ്കിലും നന്മ ലഭിക്കും, വീട് ലഭിക്കും, വിദേശ യാത്രകളുണ്ടാകും, ഒക്കെ നടക്കട്ടെ, നല്ലതാണ്, എനിക്ക് ഞങ്ങൾക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. എന്നാൽ അങ്ങനെയല്ല, കർത്താവിൻ്റെ വരവിന് വേണ്ടി വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ഒരു സഭയാണ് തെസലോനിക്ക സഭ. മാതൃകയുള്ള, പ്രൈസല്ലോ, ഉത്സാഹമുള്ള, കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന സഭ. പ്രൈസല്ലോ. സമയം പരിമിതമായതുകൊണ്ട് അവയൊന്നും ഞാൻ വിവരിക്കുന്നില്ല. ഞാൻ വേഗത്തിൽ ഓർപ്പിക്കട്ടെ, അങ്ങനെയുള്ള സഭയോട്, അങ്ങനെയുള്ള സഭയ്ക്ക് ഒരു ലേഖനം എഴുതുമ്പോൾ പൗലോസ് പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുകയാ, വിശ്വാസത്തിൻ്റെ കുറവ് തീർക്കാൻ. പ്രൈസല്ലോ. സഭയെ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഒരു കുറവും എടുത്തു പറയാനില്ലെങ്കിലും അതിനകത്ത് ചില വ്യക്തികൾ വിശ്വാസത്തിൽ കുറവുള്ളവരാണ്. ഇന്ന് പകലിൽ ദൈവ ശബ്ദം കേൾക്കുന്ന ആമേൻ ദൈവ പൈതലെ ഓർപ്പിക്കട്ടെ, ഏതെങ്കിലുമൊക്കെ തലത്തിൽ വിശ്വാസത്തിൽ കുറവുള്ളവരാണെങ്കിൽ, പ്രൈസ് ദ ലോർഡ്, അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ ദൈവം നമ്മുടെ കൈക്കീഴിൽ തന്നിട്ടുണ്ടെങ്കിൽ, ആമേൻ, അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ട് എങ്കിൽ, ആമേൻ, നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഏക കാര്യമെന്ന് പറയുന്നത് രാവും പകലും ആമേൻ ശ്രദ്ധയോടെ അവർക്ക് വേണ്ടി നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അവരെ കുറ്റം പറഞ്ഞ്, നീ അവർക്ക് വിശ്വാസമില്ല, അവന് വിശ്വാസക്കുറവാണെന്ന് പറഞ്ഞ് ആമേൻ മാറ്റി നിർത്താനല്ല, മറിച്ച് ആമേൻ നാം ദൈവസന്നിധിയിൽ ശ്രദ്ധയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നെങ്കിൽ നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അയക്കുവാനിടയായിത്തീരും. വളരെ വേഗത്തിൽ ഞാൻ ചിന്ത മുൻപോട്ട് കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടുകയാണ്. ആ നമ്മുടെ ആ വിശ്വാസത്തിൻ്റെ ഘനം എപ്പോഴാണ് അറിയുന്നത്? നമ്മുടെ വിശ്വാസത്തിൻ്റെ ഘനം അറിയുന്നത് ദൈവം നമ്മെ പരിശോധിക്കുന്ന സമയങ്ങളിലാണ്. യോബിൻ്റെ വിശ്വാസത്തിൻ്റെ ഘനം വെളിപ്പെട്ടത് ചില പരീക്ഷകളിലൂടെ, പരിശോധനകളിലൂടെ യോബ് കടന്നു പോയപ്പോഴാണ്. യോബിൻ്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, വിശ്വാസം ധരിച്ച് കളഞ്ഞ് നീ ചാകാൻ പറഞ്ഞു. യോബ് പറഞ്ഞു, പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കരുത്. പൈസലോ. ആമേൻ. ഇപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഘനം വെളിപ്പെടുന്നത് പരിശോധനയുടെ വേളകളിലാണ്. പ്രൈസല്ലോ. 1-2 വാക്യങ്ങൾ, വളരെ ചിന്തകൾ വളരെ വേഗത്തിൽ ഞാൻ ഓർപ്പിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 17:5 വാക്യം നാം വായിക്കുമ്പോൾ, ആമേൻ, ശിഷ്യന്മാർ കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. ദൈവമക്കളെ, വിശ്വാസം കുറവുള്ള പ്രിയപ്പെട്ടവർ ഇന്ന് പകലിൽ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവസേനയിൽ പ്രാർത്ഥിക്കണം, കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ. കർത്താവ് നിശ്ചയമായും വിശ്വാസം വർദ്ധിപ്പിച്ച് തരുവാനിടയായിത്തീരും. ഇനിയും നമ്മുടെ ഭവനങ്ങളിൽ വിശ്വാസം കുറവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറ്റം പറയുകയല്ല ചെയ്യേണ്ടത്, അവരെ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് രാവും പകലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കർത്താവ് അവരുടെ വിശ്വാസത്തിൻ്റെ കുറവുകൾ പരിഹരിച്ച് പൂർണ്ണരാക്കി അവരെ ദൈവസന്നിധിയിൽ നിർത്തുവാനിടയായിത്തീരും. ഉൽപ്പത്തി പുസ്തകം 18 പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവം അബ്രഹാമിൻ്റെ ഭവനത്തിൽ വരികയാ. ഒരേ ദൂത് രണ്ട് വ്യക്തികളോട് പറഞ്ഞു, അബ്രഹാമിനോടും സാറയോടും. ഒറ്റ ദൂത് രണ്ട് വ്യക്തികളോട് പറഞ്ഞപ്പോൾ അബ്രഹാം ആ ദൂതിൽ വിശ്വസിച്ചു, സാറ ചിരിച്ചു എന്നാണ് നമ്മളോട് വായിക്കുന്നത്. സാറ ചിരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സാറായിക്ക് ആ ദൂത് വേണ്ടും വണ്ണം വിശ്വസിക്കാൻ സാധിച്ചില്ല. പ്രൈസല്ലോ. ഇന്ന് പകലിൽ ഓർപ്പിക്കട്ടെ, ആമീൻ, വിശ്വാസത്തിൽ കുറവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി നിർത്തുകയല്ല, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുറ്റം പറയുകയല്ല,
നാം പ്രാർത്ഥിക്കുക. പൗലോസ് പറഞ്ഞതുപോലെ രാവും പകലും പ്രാർത്ഥിക്കുക, നിശ്ചയമായും ദൈവം അത്ഭുതം ചെയ്യുവാനിടയായിത്തീരും. അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷം നാം പഠിക്കുമ്പോൾ ഗബ്രിയേൽ ദൂതൻ വന്ന് സക്കരിയാവിനോടൊരു ദൂത് പറഞ്ഞു, മറിയോടൊരു ദൂത് പറഞ്ഞു. സ്തോത്രം. പുരോഹിതനാ സക്കരിയാവ്, ഞാൻ വിസ്തരിക്കുന്നില്ല, പുരോഹിതനാണ് സക്കരിയാവ്. പക്ഷേ സക്കരിയാവിന് വേണ്ടുവണ്ണം ആ ദൂത് വിശ്വസിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ മറിയയോട് ദൂത് പറഞ്ഞു, മറിയ ആ ദൂത് ഏറ്റെടുക്കുവാനിടയായി. ഇന്ന് പകലിൽ ഓർപ്പിക്കട്ടെ, പുരോഹിതനാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസം ഉണ്ടാകണമെന്നില്ല. സക്കരിയാവിനെ സംബന്ധിച്ച് അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ മറിയ ആ ദൂത് ഏറ്റെടുത്തു. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. മാതാവേ, പിതാവേ, കുഞ്ഞെ, നമ്മുടെ ഭവനത്തിൽ ദൈവദാസനെ നിങ്ങളുടെ ശുശ്രൂഷയിൽ വിശ്വാസക്കുറവുള്ള ആരെയെങ്കിലും ദൈവം നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് രാവും പകലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ വിശ്വാസത്തിൻ്റെ കുറവ് നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം പരിഹരിക്കുവാനിടയായിത്തീരും. ഇന്ന് പകലിൽ അങ്ങനെയുള്ള ചില വ്യക്തികൾ നിങ്ങളുടെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ, ഒരുപക്ഷെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവായിരിക്കാം, മകനായിരിക്കാം, മകളായിരിക്കാം, ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രയർ ലൈനിൽ വരുന്നുണ്ട്. ഭാര്യ പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ ആഗ്രഹിക്കുന്ന വണ്ണം എൻ്റെ ഭർത്താവ് വരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന വണ്ണം എൻ്റെ ഭാര്യ ആകുന്നില്ല, കുഞ്ഞുങ്ങളാകുന്നില്ല. മാറ്റി നിർത്താനല്ല, ആത്മാവിൽ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ, പൗലോസ് ചെയ്തതുപോലെ ചെയ്യുമെങ്കിൽ സ്വർഗം അത്ഭുതം ചെയ്യുവാനിടയായിത്തീരും. ഈ വചനങ്ങളെ കൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാം.